ഹരി ഓം. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഭൂതനാഥ സദാനന്ദസർവഭൂതദയാ പരാരക്ഷരക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമ ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരോ സർവലോകാനാം വിഷജൈവരോഗിണാം നിതയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമ. ഹരി ഓം. അമൃതാത്മാക്കളെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് വിചാരിച്ച സാധാരണ രീതിയിൽ ആൾക്കാരിൽ ഉണ്ടാകുന്നൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, പല ആൾക്കാരും പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതായത് മറ്റൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ വിളക്ക് വെക്കുന്നതിനെ കുറിച്ചിട്ടും വിളക്കിനെ കുറിച്ചിട്ടുമൊക്കെ ഉള്ള സംശയങ്ങളാണ്. ഏത് വിളക്ക് വെക്കണം, എന്താണ്, അപ്പോൾ അതിൻ്റെ ഫലം എന്താണ്. ഈ ഫലം ആഗ്രഹിക്കാതെ ചെയ്യണം. നമ്മളെത്ര പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും നമ്മൾക്ക് ഉള്ളിൽ വരുന്നത് ആ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ഫലം കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് തന്നെയാണ് ചിന്ത. അതിന് ഞാൻ കുറ്റം പറയുന്നൊന്നുമില്ല. അപ്പോൾ കാര്യം നമുക്ക് ഇതിലേക്ക് കടക്കാം, വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് വിളക്ക്? ഒരു വിളക്ക് എന്ന് പറയുന്നത് ത്രിഗുണങ്ങൾ അടങ്ങിയ ഒരു പദാർത്ഥമാണ്. ത്രിഗുണങ്ങൾ എങ്ങനെ എന്നുള്ള അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ താഴെ അടിത്തട്ടിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും, അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നുള്ള രീതിയിൽ അടിത്തട്ട് ബ്രഹ്മാവ്, നടുക്ക് വിഷ്ണു, അവസാനം അതിൻ്റെ മുന എന്ന് പറയുന്നത് ശിവൻ, അതായത് മഹേശ്വരനാണ് എന്നുള്ള തരത്തിലാണ് ഒരു വിളക്കിനെ കണ്ടിരിക്കുന്നത്. അതായത് ഒരു വിളക്കിൽ നമ്മൾ ത്രിമൂർത്തി സങ്കല്പത്തെ വരുന്നുണ്ട്, ത്രിമൂർത്തി സങ്കല്പം വരുന്നുണ്ട് അതിൽ. ഒരു വിളക്ക് എങ്ങനെയായിരിക്കണം എന്നാൽ ആളവത്വം വിളക്കായിരിക്കണം എന്നാണ് പറയുക. ഇന്ന് മിഷനിലുള്ള അളവാണ്, പണ്ട് അതല്ല. ഓരോ ഗ്രഹത്തിലും ഓരോരോ സ്ഥലത്ത് നമ്മൾ നിർമ്മിച്ചുണ്ടാക്കുന്ന വിളക്കാണ് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇന്ന് ഒരേ അളവിൽ നമുക്ക് ഇത് കിട്ടുന്നുണ്ട്, വിളക്കുകൾ കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വിളക്ക്, ഒരു നിലവിളക്ക് എന്ന് പറയുന്നത് ഈ മൂന്ന് ദൈവിക സങ്കല്പം, അതായത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അടങ്ങിയതുകൊണ്ട് തന്നെ അതിൽ മൂന്ന് ഗുണങ്ങളും അടങ്ങിയിരിക്കുന്ന പദാർത്ഥം എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതീകമായിട്ട് തന്നെ നമുക്ക് ആ വിളക്കിനെ കാണാം. ഈ ത്രിമൂർത്തികൾ എന്ന് പറയുന്ന ത്രിമൂർത്തി അടങ്ങിയിട്ടുള്ള ഈ ത്രിഗുണങ്ങളില്ലാത്ത ഒരു വസ്തുവും ലോകത്തിലില്ല. എല്ലാത്തിലും സ്വത്ത്, രജോഗുണ അതേ തന്നെ തമോ ഗുണം എന്നുള്ള മൂന്ന് ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിളക്ക് ത്രിമൂർത്തി സങ്കല്പമാണെന്നും ആ ത്രിമൂർത്തി സങ്കല്പത്തിരിക്കുന്ന വിളക്ക് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ കാണണമെന്നും നമ്മൾ പറഞ്ഞു. ഇനി ആ നമ്മൾ അതിലേക്ക് ഒഴിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് ഒന്നിക്കൽ വെളിച്ചെണ്ണ, ഒന്നുകിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എള്ളെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. ഇതിൽ ഇപ്പം ഏത് ഉപയോഗിച്ച് കഴിഞ്ഞാലും മായമുള്ള എന്നുള്ളത് മറ്റൊരു സത്യമാണ്. മറ്റ് തേങ്ങയിൽ നിന്ന് വറുത്ത് ആ തേങ്ങ വെന്ത നെയ്യാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വെളിച്ചെണ്ണ അല്ലെ, പിന്നെ തേങ്ങ മറ്റുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ആട്ടി വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, പീടികയെന്ന് വാങ്ങിച്ച് കൊണ്ടുവന്നു നല്ല അങ്ങനെയുള്ള വെളിച്ചെണ്ണകളും എള്ളെണ്ണകളും നെയ്യുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്ത് പശു ഉണ്ടായത് കൊണ്ട് തന്നെ ആ പശുവിനെ പോറ്റി അതിൽ നിന്നുണ്ടാക്കുന്ന നെയ്യ് ആഹാരത്തിനായാലും വിളക്ക് വെക്കാനായാലും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അത്
ആ നെയ് എന്ന് പറയുന്നത് നമ്മുടെ ജീവശക്തിയുടെ പ്രതീകമായിട്ടാണ് കാണിക്കുന്നത്. നെയ്യാവട്ടെ, നെയ്യല്ല എന്ത് ഇതാവട്ടെ, നെയ്യാവട്ടെ എള്ളെണ്ണയാവട്ടെ ഇത് നമ്മുടെ വെളിച്ചെണ്ണയാവട്ടെ ഏതായാലും. അപ്പം എള്ളെണ്ണ അല്ല, സാധാരണ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് കുടുംബത്തിനും ആ അതിൻ്റെ ഉള്ളിലുള്ള ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും ആ ഈ ഭൂലോകത്തിൻ്റെ ഇതിലും പ്രകാശിക്കട്ടെ എന്നുള്ള രീതിയിലാണ് വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, എള്ളെണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത് 7-14 രോഗങ്ങൾക്കും, അതാണ് എണ്ണവിളക്കിന് ഇത്ര പ്രാധാന്യം. എണ്ണവിളക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദേവന് മാതല 7-14 രോഗങ്ങളിലും ആ എണ്ണ പ്രകാശിക്കുന്നതാണ് പറയുന്നത്. എന്നാൽ നെയ്യാവട്ടെ ഏറ്റവും ഉത്തമമായിരിക്കുന്ന, അതായത് ലോകാസമസ്താ സുഖിനോപവന്തു എന്ന ഹൈന്ദവ ധർമ്മബുദ്ധി വരുത്തുന്ന ഒരു ചിന്തയിലേക്കാണ്, അതായത് പ്രപഞ്ചത്തിന് മൊത്തം പ്രകാശം വരുത്തുന്നതാവട്ടെ നെയ്യ് എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ നെയ്യ് കത്തിക്കുന്നത്. നെയ്യ് അതായത് നെയ്വിളക്കായാലും എണ്ണവിളക്കായാലും സാധാരണ വിളക്കായാലും നമ്മുടെ ആ ഒഴിക്കുന്ന മാധ്യമം എന്ന് പറയുന്നത് നമ്മുടെ ജീവശക്തിയായിരിക്കണം. ആ ജീവശക്തിയുടെ പ്രതീകമായി കണ്ടിട്ട് വേണം നമ്മൾ അതിലേക്ക് എണ്ണ പകരാൻ. അപ്പോൾ ഇത് ഒരു കാര്യം. പിന്നെ വരുന്നത് തിരിയാണ്. ആ ദീപം എന്ത് ആയിരിക്കണം? ആത്യന്തികമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ സ്വരൂപത്തിൻ്റെ പ്രകാശമായിട്ട് വേണം, ആ ആ പ്രകാശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മളെ പുറത്ത് നമ്മൾ തിരി തെളിയിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതൊന്നും ഇതൊന്നും ചിന്തിച്ചിട്ടൊന്നല്ല നമ്മൾ ഇതാക്കുന്ന ഒരു വിളക്ക് എത്തിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതിൻ്റെ അത് നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. കാരണം ഇന്ന് പ്രകാശം എന്ന് പറയുന്നത് നമുക്ക് വെളിച്ചം വരുത്താൻ ട്യൂബ് ലൈറ്റും ബൾബും വൈദ്യുതിയും ഉണ്ട്. അന്നത്തെ കാലത്ത് അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഉപയോഗിച്ചിന് എന്നുള്ള സങ്കല്പത്തെ കഴിയുന്നവരോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മുടെ ഒരു പുലർകാലം നമ്മൾ തുടങ്ങുന്നത് അഗ്നിയെ സാക്ഷ്യം നിർത്തിക്കൊണ്ടാണ്. ആ അഗ്നിക്ക് ആദ്യം വിളക്കിൽ ദീപം കൊളുത്തി, ആ ദീപത്തിൽ നിന്ന് വിളക്കിൽ ദീപം കൊളുത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സിഗർ ലൈറ്ററോ അല്ലെങ്കിൽ ഇത് ലൈറ്ററോ അല്ലെങ്കിൽ തീപ്പെട്ടിയോ വരച്ചിട്ട് നേരിട്ട് കത്തിക്കുന്നതിന് പകരം ഒരു തിരി നിങ്ങൾ എണ്ണയിൽ മുക്കിയിട്ട് ആ തിരി കത്തിച്ചിട്ട് നേരിട്ട് ആ തിരിയിൽ നിന്ന് നിങ്ങൾക്ക് വിളക്കിലേക്ക് പകരാം. നേരിട്ടിട്ട് വിളക്ക് കത്തിക്കുന്നതിനേക്കാൾ നല്ലത് ഇതേമാതിരി ചെയ്യുന്ന, അല്ലെങ്കിൽ കൊടിവിളക്ക് ഉപയോഗിക്കണം. കൊടിവിളക്കും ഇതിന് ഏറ്റവും കൊടിവിളക്കാണ് നന്നായി, പക്ഷേ എല്ലാ വീട്ടിലും കൊടിവിളക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം? തിരി. പിന്നെ തിരി എങ്ങനെയുള്ള തിരി ആയിരിക്കണം? നമ്മൾ സത്യത്തിൽ തിരി എന്ന് പറയുന്നത് ഇപ്പം പുറമേ കിട്ടുന്ന തിരിയേക്കാൾ നല്ലത് നമ്മൾ കഴുകിയ വസ്ത്രത്തിൻ്റെ കഴുകിയ വസ്ത്രം നമ്മൾ തിരി തിരിച്ചിട്ട് വേണം ആ തിരി വേണം നമ്മൾ ഉപയോഗിക്കാൻ എന്നുള്ളതാണ്. അതായത് കാരണം വെച്ചാൽ നമ്മളെ ശരീരം ആകുന്ന ഇതിലുള്ള കർമ്മദോഷങ്ങൾ ആ അഗ്നിയിൽ എരിഞ്ഞു തീരട്ടെ എന്നൊരു സങ്കല്പം കൂടി അതിലുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും പറയുന്നത് മാത്രമാണ്. അപ്പോൾ ഞാൻ പറയുന്ന വിചാരിച്ചു കഴിഞ്ഞാൽ ഈ എന്തായിരിക്കണം? അപ്പോൾ ആ വിളക്ക് നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് എങ്ങനെ എവിടെ നിന്ന് തുടങ്ങണം? അതായത് ഒരു വീടുകളിൽ കത്തിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലല്ല, അതായത് കിഴക്ക് ആദ്യം നാരായണനാമം ജപിച്ചുകൊണ്ട് തന്നെ കിഴക്ക് വശത്ത് ഇവിടെ ഇതാ കിഴക്ക് അഭിമുഖമായിട്ടുള്ള തിരിയിൽ നമ്മൾ വിളക്ക് കൊളുത്തണം നാരായണനാമം ജപിച്ചുകൊണ്ട് രാവിലെ. വൈകിട്ടാണെങ്കിൽ അത് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കണം, ഇത് ചന്ദ്രൻ അഭിമുഖമായിട്ടായിരിക്കും, അതായത് പടിഞ്ഞാറ് സന്ധ്യക്ക് പടിഞ്ഞാറും അസ്തമിക്കുന്ന സൂര്യനെ നോക്കി കൊണ്ടുപോകണം പടിഞ്ഞാറ് ദീപം കൊളുത്താൻ വേണ്ടിയിട്ട്. അതിപ്പോൾ അത് ആ കത്തിച്ച ദീപം എത്ര സമയം വരെ നിൽക്കണം?
ഒരു നാഴിക വരെ എങ്കിലും മിനിമം നിൽക്കണം. അതായത് കുറഞ്ഞത് ഒരു നാഴിക 24 മിനിറ്റ് എന്ന് വേണം പറയാം. ആ ഒരു സമയം എന്തായാലും കത്തണം ഒരു ദീപം. അല്ലാണ്ട് കത്തിച്ച പാടിനെ നമുക്ക് കെടുത്തരുത് ആ ദീപത്തെ. നമ്മൾ അതുപോലെ തന്നെ ദീപം എത്ര ദീപം ഇടണം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, ഏകവർത്തിർ മഹാവ്യാധി ദിവർത്തിർ മഹൽധനോ ത്രിവർത്തിർ മോഹമാലസ്യ ചതുർവർത്തിത്വ ദരിദ്രത പഞ്ചവർത്തിത്വ ശുഭം തുസ്യാത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ വീടുകളിൽ ഒരു തിരി കത്തിക്കില്ല. ഏകവർത്തിർ മഹാവ്യാധി, അത് മഹാവ്യാധിയെ ഉണ്ടാക്കും. ദിവർത്തിർ മഹൽധനോ, രണ്ട് തിരി കത്തിച്ചു കഴിഞ്ഞാൽ അത് മഹൽധനത്തെ ഉണ്ടാക്കും. ത്രിവർത്തിർ മോഹമാലസ്യേ, മൂന്ന് തിരിയാണ് നമ്മൾ കത്തിക്കുന്നതെങ്കിൽ നമുക്ക് മോഹത്തെയും ആലസ്യത്തെയും ഉണ്ടാക്കും. ചതുർവർത്തിത്വ ദരിദ്രത, ആ നാല് തിരിയിട്ടാണ് നിങ്ങൾ കത്തിക്കുന്നതെങ്കിൽ അത് നിങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കും. പഞ്ചവർത്തിത്വ ശുഭം തുസ്യാത്, അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നതിന് സാധാരണ നമ്മൾ പറയുന്നത് ഭദ്രദീപം എന്നാണ്. അത് സർവ ഐശ്വര്യത്തെ കൂടി നിങ്ങളെ കൊണ്ടുവരുന്ന ഒരു തിരിയാണ്. അതും കത്തിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ രാവിലെ കിഴക്കും ഇത് വൈകുന്നേരം പടിഞ്ഞാറ് ഭാഗത്തുമായിരിക്കണം. അതിൽ തന്നെ ശിവം ഭവത് കല്യാണം ആയൊരു ആരോഗ്യവർദ്ധനം മമ ദുഃഖ വിനാശം ച സന്ധ്യാദീപം നമോസ്തുതേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ദീപം കാണിക്കുന്നത്. പുറത്ത് കാണിക്കുന്നവർ ചിലവർ വിളക്ക് കത്തിച്ചു വെക്കേയുള്ളൂ, പുറത്തേക്ക് കാണിക്കില്ല. അതായത് നമ്മൾ ഉണരുന്നത് തൊട്ടിട്ട് എന്തിനെ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തെ പോലും ദഹിപ്പിക്കുന്നത് അഗ്നിയാണ്. ആ കഴിക്കാനുള്ള ആഹാരം ഉണ്ടാക്കാനും അഗ്നി ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ജീവനത്തിന്, നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിനും പരമമായ ഒരു കർത്തവ്യം നിർവഹിക്കുന്നത് അഗ്നി തന്നെയാണ്. അപ്പോൾ ആ അഗ്നിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഒരു ദിവസം തുടങ്ങുക. അത് നമ്മുടെ ഉള്ളിലേക്ക് ഉള്ള ആ അഗ്നിയെ നമ്മളെ ഉള്ളിൽ കുടികൊണ്ടിരിക്കുന്ന അഗ്നിസ്വരൂപമായിരിക്കുന്ന സ്വരൂപത്തെ അറിയാൻ പ്രാപ്തമാകാൻ നമ്മൾ പുറമേ കത്തിക്കുന്ന വിളക്കുകൾ സഹായകരമാകട്ടെ എന്ന് നമ്മൾ ഇപ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ എന്താ പറയേണ്ട, വിളക്കുകൾ കുറേ ഉണ്ട്. ഇനിയിപ്പോൾ ലക്ഷ്മി വിളക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ലക്ഷ്മി വിളക്ക് സർവ്വ ഐശ്വര്യത്തെയും കൊണ്ടു തരുന്ന, ലക്ഷ്മി ദേവിയെ കൊണ്ട് തരുന്നതാണ്. അത് ലക്ഷ്മി എന്ന് പറയുന്നത് ലക്ഷ്യത്തെ സാധൂകരിക്കുന്നവളാണ്. നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതാണ്. നമ്മളെ എന്താണോ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് ആ ലക്ഷ്മി